Hi friends, welcome back to my channel. In this video, a lot of people requested this video. Chocolate is melting, and I will cut it. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റിൻ്റെ കട്ടിയായി പോണതും അതുപോലെ തന്നെ ക്രാക്ക് വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൽ ക്രാക്ക് വരുന്ന ആ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. സിക്കിൾസും പോപ്സൊക്കെ വരുന്ന സമയത്ത് ക്രാക്ക് വരുന്ന എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും ഓരോരുത്തരായിട്ട് ഡൗട്ട് ചോദിക്കലുണ്ട് കേട്ടോ. അതാണ് ഒന്നും കൂടി എന്താ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല കളേഴ്സിലായിരിക്കും ഈ ഒരു സീക്വൽസും പോപ്സും എന്താ പറയുക ഡോണറ്റൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കളർ അത്രയും കളർ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു സെയിം കളർ കേക്കിൻ്റെ സെയിം കളർ നമുക്ക് ചോക്ലേറ്റിൽ കിട്ടണമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ കാൻഡി കളറാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ എപ്പോഴും കാൻഡി കളർ കയ്യിൽ സെയിം കളർ ഉണ്ടാവില്ല. പിന്നെ ഞാൻ സാധാരണ ആയിട്ട് യൂസ് ചെയ്യണത് നോർമലി നമ്മൾ ജെൽ കളറാണ്. ക്രീമിൽ യൂസ് ചെയ്യുന്ന സെയിം ജെൽ കളർ തന്നെയാണ് ഈ ഒരു ക്രീമിലും ചോക്ലേറ്റിലും യൂസ് ചെയ്യണത്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽക്ക് ജെൽ കളർ യൂസ് ചെയ്യുക, അതുപോലെ കാൻഡി കളർ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ലിക്വിഡ് കളർ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ഒരു ലിക്വിഡല്ലേ, അപ്പം ഈ ചോക്ലേറ്റ് തിക്കായി പോവും, അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഡബിൾ ബോയിലും മെത്തേഡിലും അതുപോലെ ഓവണിൽ വെച്ചിട്ടും നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഡബിൾ ബോയിലും മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല ആവി പോണ വെള്ളമല്ലേ, അതുപോലെ നല്ലപോലെ വെള്ളത്തിനെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചോക്ലേറ്റ് വെച്ചാൽ പിന്നെ അത് തിളപ്പിച്ച് കൊടുക്കരുത് കേട്ടോ. ആ ഒരു ചൂട് മതി. അതിൻ്റെ മുകളിലായിട്ട് ബൗള് വെച്ച് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം യൂസ് ചെയ്യുക, ഗ്ലാസിൻ്റെ പാത്രം യൂസ് ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല കേട്ടോ. യൂസ് ചെയ്യുന്ന സ്പൂണിലോ അതുപോലെ പാത്രത്തിലോ ഒന്നും വെള്ളം പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. കുറച്ച് നേരം ചൂടിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഇത് സാധാരണ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യും തോറും അതിങ്ങനെ മെൽറ്റായി വരും. കുറച്ച് ചൂടായ ചോക്ലേറ്റ് ആണെങ്കിൽ അതിങ്ങനെ മെൽറ്റായി വരും കേട്ടോ. ഈ വെള്ളത്തിനെ ഒരിക്കലും തിളപ്പിച്ച് പിന്നെ തിളപ്പിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിൽക്ക് ഞാൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റേഡിയൻറ്റ് പിങ്ക് ആണ് യൂസ് ചെയ്യണത് കേട്ടോ. മാജിക് കളേഴ്സിൽ നോർമലി നമ്മൾ വിപ്പിംഗ് ക്രീമിലൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ്. മാജിക് കളേഴ്സിൽ ജെൽ കളർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം അത് ഞാനൊരു തുള്ളി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഡബിൾ ബോയിലും മെത്തേഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാലും ചോക്ലേറ്റ് കുറച്ച് ചൂടായിരിക്കുമല്ലോ. ആ ഒരു ചൂട് മാറിയതിന് ശേഷം മാത്രമേ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ല, നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ തരിതരിയായിട്ടുള്ള ഒരു ഡോട്ട് ഡോട്ടായിട്ട് കളർ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറിൽ വരും, എന്താ പറയുക, താഴെ വൈറ്റ് കളറായിരിക്കും, പിങ്ക് കളറും അങ്ങനെ വരും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം, നല്ലോണം ചൂടാറണ്ട, അപ്പോൾ തിക്കായി വരും. നന്നായിട്ടൊന്ന് ആ ഒരു ചൂട് വിട്ടതിന് ശേഷം മാത്രം കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു കളർ ആഡ് ചെയ്യുന്ന സമയത്ത് തിക്കായി പോവുകയാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ടുള്ള ചോക്ലേറ്റിൽക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഡബിൾ ബോയിലും മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ചോക്ലേറ്റ് നല്ല ചൂടായിരിക്കും, ബൗളും ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂട് വിട്ടതിന് ശേഷം മാത്രം കളർ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടിയായിട്ട് വരുമൊന്നുമില്ല, നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റിനെ കിട്ടും. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. കൂടുതലായിട്ടും നമുക്കിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാറുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഒരുപാട് പ്രോബ്ലംസ് വരാറുള്ളത്. കളർ ആഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പ്രോബ്ലംസ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും ഈ ഒരു ചോക്ലേറ്റ് സ്റ്റോർ ചെയ്യേണ്ടത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണ്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റിനെ നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഗണേഷ് ആക്കി എടുക്കാനും അതുപോലെ ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു സിക്കിൾസും അതുപോലെ മറ്റുള്ള ഡെക്കറേഷൻസിനൊന്നും പറ്റില്ല.
അപ്പോൾ ചോക്ലേറ്റിനെ മെൽട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചോക്ലേറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യാതെ ഡ്രൈ ആയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് മെൽട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെൽട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയാത്തത് കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് മെൽട്ട് ചെയ്തിട്ടുള്ള സിക്കിൾസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സിക്കിൾസ് ചെയ്യുമ്പോൾ ക്രാക്ക് വരുന്നത് ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ ഈ ക്രാക്ക് വരുന്നതിന് എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളതൊക്കെ ഞാൻ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കാണണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറിയിട്ട് കണ്ടു നോക്കട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.